കോൺഗ്രസ് എന്ന് പറഞ്ഞ കേരളത്തിൽ എന്താ? ഈ മുസ്ലിം ലീഗ് നിലനിർത്തുന്നത് കൊണ്ട് മാത്രം, അവരുടെ പ്രവർത്തനം കൊണ്ട് മാത്രം, അവർ ഉറങ്ങിക്കിടക്കല്ലേ? കോൺഗ്രസ് ഇപ്പോഴെങ്കിലും നേരെ വെളുത്തു നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇന്ത്യയിലൊരു തരം അമിത്ഷാ പിന്നെ മോഡി കൂട്ടുകെട്ടിലൂടെ വരാൻ പോകുന്നത് ഏക ഒരു പാർട്ടി, ഒരു ഭാഷ, ഒരു പിന്നെ ഒരു രാജ്യം എന്നതിനപ്പുറം കടന്നുകൊണ്ട് പ്രശ്നമാണെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ സന്ദർഭങ്ങളിലൊക്കെ ഒരു രംഗത്തിറങ്ങി എന്തെങ്കിലും ഒന്ന് പറയണ്ടേ? പറയുന്നില്ല. അപ്പോൾ മുസ്ലിം ലീഗ് വളരെ സജീവമായി തിരഞ്ഞെടുപ്പിനോടും അതിനു മുമ്പും ഒക്കെ അവർ പ്രവർത്തിക്കുന്നു. ആ മണ്ഡലങ്ങളിൽ അവർ പലയിടത്തും വിട്ടുവീഴ്ചകൾ ചെയ്യുന്നു. കാസർഗോഡ് അല്ലെങ്കിൽ പിന്നെ വയനാട് ഇതൊക്കെ തന്നെ അവർ വിട്ടുകൊടുക്കുന്നു. കാരണം അവർക്ക് കോൺഗ്രസ്സുകാർക്ക് വോട്ട് ചെയ്യുന്ന വിരോധമില്ല. പക്ഷേ കോൺഗ്രസ്സിൽ വലിയൊരു വിഭാഗം മുസ്ലിം ലീഗുകാർക്ക് വോട്ട് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ അവരുടെ സ്ഥാനത്തിൽ അവിടെയൊക്കെ പരാജയപ്പെട്ടു പോകും. മലപ്പുറത്ത് ഒന്ന് രണ്ട് സീറ്റുകൾ മാത്രമേ അവർക്ക് വിജയിക്കാൻ കഴിയുന്നത്. അപ്പോൾ ബാബരി മസ്ജിദ് പൊളിച്ചതായ സാഹചര്യത്തിൽ ആ പള്ളി പൊളിക്കാനുള്ള പൊളിക്കപ്പെട്ടത് അന്നത്തെ നരസിംഹറാവു സർക്കാരിൻ്റെ കുറ്റകരമായ അനാസ്ഥ കൊണ്ടാണ്. നരസിംഹറാവു എന്ന് പറയുന്ന മനുഷ്യൻ ഇതുപോലത്തെ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുപോലത്തെ ഒരു നെഗ്ലിജൻസ്, ഒരു അശ്രദ്ധ, ഒരു കൊള്ളരുതായ്മ, ഒരു പിന്നെ അതിനേക്കാൾ കടുത്ത വാക്ക ഉപയോഗിക്കേണ്ടത്, ഇതുപോലത്തെ ഒരു നടപടി വേറെ ആളിൽ നിന്നും ഉണ്ടാവില്ല. കഴിഞ്ഞൊരു ദിവസത്തെ റിപ്പോർട്ടർ ചാനലിലെ ചർച്ചയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള സംശയം എൻ്റെ നേരെ ഉയരാൻ തുടങ്ങിയത്. ഇനി മുസ്ലിങ്ങളുടെ മുമ്പിലുള്ളതായ മാർഗം എന്ത് എന്ന് റിപ്പോർട്ട് ചാനലിൻ്റെ ആങ്കർ എന്നോട് ചോദിക്കുകയുണ്ടായി. അപ്പോൾ അതിന് ഞാൻ മറുപടി പറഞ്ഞു, ഇന്ത്യൻ മുസ്ലിങ്ങൾ മൊത്തത്തിൽ ഇടതുപക്ഷ പൊതുബോധത്തെ ശക്തിപ്പെടുത്തുകയും ഇടതുപക്ഷത്തെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ അവിടുത്തെ രാഷ്ട്രീയമായ പിന്നെ അനുകൂലവും പ്രതികൂലവുമായ സാഹചര്യങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഇപ്പറയുന്നതായ മതേതര ജനാധിപത്യ ആ ഒരു പൊതുബോധത്തെ ശക്തിപ്പെടുത്തുന്നതായ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കലായിരിക്കും അവരുടെ മുമ്പിൽ കരണീയം എന്ന് വെച്ചാൽ, കേരളത്തിലെ കോൺഗ്രസ് അപകടകരമാണെന്നോ അല്ലെങ്കിൽ അവർ മതേതര വിശ്വാസികളാണെന്നോ അല്ലെന്നോ അല്ല ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇന്ത്യൻ അടിസ്ഥാനത്തിൽ ഇനി നമ്മുടെ മുമ്പിലുള്ള വഴി എന്ത് എന്നതാണ്. കേരളീയ സംസ്ഥാനത്തെ കേരള സംസ്ഥാനത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചുള്ള വിധിയെഴുത്തുമല്ല. അത് പലപ്പോഴും മുസ്ലിങ്ങൾക്ക് അനുകൂലമായ പല നല്ല കാര്യങ്ങളും ചെയ്യും, ചിലപ്പോഴൊക്കെ അവർക്ക് വളരെ പിന്നെ സമ്മതമല്ലാത്ത കാര്യങ്ങൾ ചെയ്യും. ഇതല്ല വിഷയം. ഭാവിയിൽ ഇന്ത്യ ഇതിനകം ഇവിടുത്തെ സംഘപരിവാർ ഫാസിസ്റ്റുകളാൽ വിഴുങ്ങപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ ജനാധിപത്യം വലിയ തോതിൽ അപകടത്തിലാകപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ജനാധിപത്യം വലിയൊരാളമോളം നിലവിലില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇന്ത്യയിലെ ഒരേ ഒരു മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനം ഇപ്പോൾ അത് ലോക്ക്ഡാണ്. അഥവാ കഴിഞ്ഞ ആഗസ്റ്റ് 5-ാം തീയതിയോടുകൂടി അവിടുത്തെ സാധാരണ ജീവിതം പിന്നെ പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നു. അവിടുത്തെ മുഖ്യമന്ത്രിയും മുൻ മുഖ്യമന്ത്രിയും അതിൻ്റെ മുമ്പത്തെ മുഖ്യമന്ത്രിയും എല്ലാം തന്നെ അറസ്റ്റഡാണ്. അവർ വീട്ടുതടങ്കലിലാണ്. അവർക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോലും കഴിയുന്നില്ല. സ്കൂളുകളും കലാലയങ്ങളും തുറന്നിട്ടുണ്ടെങ്കിലും വിദ്യാർത്ഥികൾ അങ്ങോട്ട് പോകാൻ തയ്യാറില്ല. ഏതെങ്കിലും ചില അങ്ങാടികളിൽ ആൾക്കൂട്ടമുള്ളത് മാത്രം പൊതു സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുകയും കാശ്മീരിൽ യാതൊരു പ്രശ്നവുമില്ലെന്ന് പറയുകയും ചെയ്യുന്ന സ്വഭാവമാണ് ഇപ്പോൾ ഉള്ളത്. അതിന് പകരം അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന സ്വാതന്ത്ര്യം അവർക്ക് തിരിച്ചു കൊടുക്കണം. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം ഒരു സംസ്ഥാനത്ത് മാത്രമല്ല മറ്റ് പലയിടങ്ങളിലും പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. വടക്കേക്കൻ സംസ്ഥാനങ്ങളും ഇത്തരത്തിലുള്ളതായ ആശങ്കയിൽ അകപ്പെട്ടിരിക്കുന്നു. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിലൊരു തരം അമിത്ഷാ പിന്നെ മോഡി കൂട്ടുകെട്ടിലൂടെ വരാൻ പോകുന്നത് ഏക ഒരു പാർട്ടി, ഒരു ഭാഷ, ഒരു പിന്നെ ഒരു രാജ്യം എന്നതിനപ്പുറം കടന്നുകൊണ്ട് മറ്റൊരു മേലിൽ ഒരു തിരഞ്ഞെടുപ്പ് പോലും അസാധ്യമാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ സന്ദർഭത്തിൽ നമുക്ക് എന്ത് ഇതിനെങ്ങനെ മറികടക്കാൻ കഴിയും? ഇന്ത്യൻ അടിസ്ഥാനത്തിൽ ഒരു രക്ഷകനായി കണ്ടിരുന്നത് നമ്മൾ കോൺഗ്രസും അതിൻ്റെ നേതാവായ രാഹുൽ ഗാന്ധിയുമാണ്. പക്ഷേ രാഹുൽ ഗാന്ധി കഠിനമായൊരു പിന്നെ പരാജയം നേരിട്ടപ്പോൾ ഉറച്ചു നിൽക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അദ്ദേഹം ആ രംഗത്ത് നിന്ന് ഓടി മറിഞ്ഞു. ഇപ്പോൾ നാഥനില്ലാത്ത ഒരവസ്ഥയാണ് കോൺഗ്രസിൻ്റെ. രണ്ടാമത്, ഇനി കോൺഗ്രസ്സിനെ നമ്മൾ വിശ്വസിക്കാമെന്ന് വെച്ചാൽ തന്നെയും ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തിന് തൃപ്തിപ്പെടുത്താൻ വേണ്ടി അവരുടെ താല്പര്യങ്ങൾക്ക് മൃദു ഹിന്ദുത്വം എന്ന പേരിൽ പല താല്പര്യങ്ങൾക്കും വഴങ്ങി സമുദായത്തെ ന്യൂനപക്ഷങ്ങൾക്ക് തീർത്തും ഹിതകരമല്ലാത്ത കാര്യങ്ങൾ അവർ അടിക്കടി ചെയ്തു. ആ ചെയ്യുന്നതിൻ്റെ പൂർത്തീകരണമാണ് ഇപ്പോൾ ബി ജെ പി ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ആസാമിലെ പൗരത്വ ബിൽ അത് കൊണ്ടുവന്നത് കോൺഗ്രസ്സാണ്. ഈ പിന്നെ ഇവിടെ ബാബരി മസ്ജിദിൻ്റെ സംഭവം ഈ രീതിയിൽ പരിഹസിക്കാൻ കാരണം കോൺഗ്രസ്സാണ്. യു എ പി എ കോൺഗ്രസ്സിനൊക്കെയാണ്. ഇങ്ങനെ ഓരോ മുസ്ലിം സമൂഹം അഭിഹരിക്കുന്നതായ പ്രധാനപ്പെട്ട എല്ലാ മേജർ ഇഷ്യൂസും
കോൺഗ്രസ്സിന് സിറ്റിയാണ്. അപ്പോൾ ഇനിയും അവർ ഒന്നുകൂടി അവർക്ക് അവസരം നൽകിയിട്ടുണ്ടെങ്കിൽ ഭൂരിപക്ഷ സമുദായത്തെ കൂടുതൽ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അവർ ഈ മുസ്ലിം സമുദായത്തെ മാറ്റി നിർത്തും. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ സന്ദർഭത്തിൽ തന്നെ നമ്മൾ ഗുലാം നബി ആസാദൊക്കെ പരാതി പറഞ്ഞതുപോലെ അവരൊന്ന് സ്റ്റേജിലേക്ക് അടുപ്പിക്കുകയോ അല്ലെങ്കിൽ മുസ്ലിം സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിക്കുകയോ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ഇഷ്യൂകൾ എടുത്ത് ഉയർത്തിക്കാണിക്കുകയോ ചെയ്തില്ല. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ മുസ്ലിങ്ങളുടെ ഉണ്ടായിട്ടും എവിടെയെങ്കിലും പ്രസംഗത്തിലോ അല്ലെങ്കിൽ ഒരു മാനിഫെസ്റ്റോയിലോ മുസ്ലിം ഇഷ്യൂകളെ നമ്മൾ എങ്ങനെ അഡ്രസ്സ് ചെയ്യണം അതിനെപ്പറ്റി പറയുകയുണ്ടായില്ല. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ലോങ് റണ്ണിൽ ഇന്ത്യൻ അടിസ്ഥാനത്തിൽ നമുക്ക് ഇവിടെ കോൺഗ്രസ്സിനെ അവലംബിക്കാൻ പറ്റില്ല. അതോടൊപ്പം നമുക്ക് രാഷ്ട്രീയത്തിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയില്ല. നിലവിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് നേരിടേണ്ടതുണ്ട്. അതിനാണ് ഞാൻ പറഞ്ഞത് ഇടതുപക്ഷം, അത് സി പി എം നേതൃത്വം നൽകുന്നത് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം കേരളത്തിൽ പിണറായി വിജയൻ്റെ സർക്കാരിൽ നിന്ന് എപ്പോഴെങ്കിലും എന്തെങ്കിലും അബദ്ധവശാലോ അല്ലെങ്കിൽ കൽപ്പിച്ചു കൂട്ടിയോ ഉണ്ടാകുന്ന എന്തെങ്കിലും ചില്ലറ അറ്റ്രോസിറ്റിൻ്റെ പേരിൽ നമ്മൾ ഇടതുപക്ഷത്തെ എഴുതിത്തള്ളാൻ പറ്റില്ല. പല കാര്യങ്ങളിലും സമാനമായ ചിന്താഗതിക്കാരാണ്, മതേതരത്വത്തോട് പ്രതിബദ്ധതയുണ്ട്. ആ അടിസ്ഥാനത്തിൽ നേരത്തെ സോവിയറ്റ് യൂണിയനിൽ അടയ്ക്കുവാണതുപോലുള്ള ഒരു കമ്മ്യൂണിസം ഇവിടെ നിലവിൽ വരാനും പോകുന്നില്ല. ആ കമ്മ്യൂണിസം അവർ പോലും എഴുതി തള്ളിയതുമാണ്. അപ്പോൾ ഒരു സോഷ്യൽ ഡെമോക്രസി എന്ന നിലയ്ക്ക് കമ്മ്യൂണിസം ഇനി രൂപഭേദം വരുത്തേണ്ടി വരും. അങ്ങനത്തെ ഒന്നിന് മുസ്ലിങ്ങൾ കൂടി പിന്തുണ നൽകുകയാണെങ്കിൽ ഇന്ത്യയിൽ വലിയ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ പിണറായി സർക്കാർ ചെയ്യുന്നതായ എല്ലാ നടപടികളെയും നമ്മൾ അംഗീകരിക്കാമെന്നോ അവരുടെ ഒരു കാര്യത്തെയും മുമ്പെടുത്ത് മുസ്ലിങ്ങൾ ചോദ്യം ചെയ്യരുതെന്നോ ഒന്നുമല്ല. നമ്മുടെ പൊതുശത്രുവിനെ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് അതിനനുസൃത ഈ പറഞ്ഞതിനനുസൃതമായ ഒരു പൊതുബോധം വളർത്തിയെടുക്കാൻ സഹകരിക്കുക എന്നതാണ്. ഇതിൽ പ്രധാനമായും താങ്കൾ ചോദിച്ചില്ലെങ്കിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, മുസ്ലിം ലീഗിനെ യു ഡി എഫിൽ നിന്ന് അടർത്തിയെടുക്കണം. മുസ്ലിം ലീഗ് യഥാർത്ഥത്തിൽ അന്ന് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ലേഖനം എഴുതിയിരുന്നു, ചേരുംപടി ചെറുക്കപ്പെട്ട സമുദായമെന്ന്. അന്ന് ഞാനത് എഴുതിയത് ബാബരി മസ്ജിദ് പൊളിച്ചതായ സാഹചര്യത്തിൽ ആ പള്ളി പൊളിക്കപ്പെട്ടത് അന്നത്തെ നരസിംഹറാവു സർക്കാരിൻ്റെ കുറ്റകരമായ അനാസ്ഥ കൊണ്ടാണ്. ആവർത്തിച്ച് പറയുന്നു, നരസിംഹറാവു എന്ന് പറയുന്ന മനുഷ്യൻ ഇതുപോലത്തെ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുപോലത്തെ ഒരു നെഗ്ലിജൻസ്, ഒരു അശ്രദ്ധ, ഒരു കൊള്ളരുതായ്മ, ഒരു പിന്നെ അതിനേക്കാൾ കടുത്ത വാക്കാണ് ഉപയോഗിക്കേണ്ടത്, ഇതുപോലത്തെ ഒരു നടപടി വേറെ ആളിനൊന്നും ഉണ്ടാവില്ല. ഒരു സമുദായം നൂറ്റാണ്ടുകളായി ആരാധിച്ചു പോരുന്നതായ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം, ഒരു കെട്ടിടം പട്ടാ പകൽ കുറേ ആളുകൾ വന്ന് കയ്യേറി അതിന് മുകളിലേക്ക് കയറാതെ എളുപ്പത്തിലല്ലല്ലോ, പ്രയാസപ്പെട്ട് കയറി പിന്നെ മണിക്കൂറുകൾ എടുത്ത് തകർക്കുമ്പോൾ അതൊന്ന് തടയാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? അവിടെ പോലീസില്ല എന്നിട്ടാണോ? സെൻട്രൽ ഗവൺമെൻറ് കയ്യിൽ പോലീസില്ല, പിന്നെ പട്ടാളല്ലേ? ഇവരയക്കുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ പിന്നെ ദൂരത്തുള്ള സ്ഥലം മറ്റാണിത്? ഇന്ത്യയുടെ ഏതെങ്കിലും മൂലയിലാണ് അയോധ്യ? അപ്പോൾ അതാണ് നോക്കുന്നത്. ഇപ്പോൾ പറയും ചെയ്തല്ലോ, ഇപ്പോൾ സുപ്രീം കോടതി വിധിച്ചല്ലോ, എല്ലാവിധ രേഖകളും എല്ലാ വസ്തുതകളും മുൻനിർത്തിക്കൊണ്ട് ഈ പള്ളി പൊളിക്കുകയായിരുന്നു, ആ പള്ളിയിൽ ക്ഷേത്രം ബിംബം കൊണ്ടിട്ടതായിരുന്നു തെറ്റായ നടപടിയാണ്, ആ പള്ളി പൊളിച്ചത് തെറ്റാണ് എന്നെല്ലാം വളരെ വസ്തുനിഷ്ഠമായി പിന്നെ ഈ വിധിയിലുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ കോൺഗ്രസ് ചെയ്ത കുറ്റകരമായ അനാസ്ഥക്ക് പരിധിയില്ല. അപ്പോൾ അതിന് ഉത്തരവാദി കോൺഗ്രസ്സാണ്. ആ കോൺഗ്രസ്സിൻ്റെ കൂടെയുള്ളതായ ഒരു മുന്നണികൾ മുസ്ലിം ലീഗുകൾ തുടരുന്നത് ശരിയല്ല എന്ന് അന്ന് ഇബ്രാഹിം സുലൈമാൻ സെക്രട്ടറി പറഞ്ഞു. അതിൻ്റെ അർത്ഥം അന്ന് കരുണാകര മന്ത്രിസഭയിലെ അംഗം ഭാഗമായിരുന്നു മുസ്ലിം ലീഗ്. അവർ സെക്രട്ടറി സാഹിബിൻ്റെ അതിനനുസരിച്ച് പിന്നെ ആ മുന്നണി വിടാൻ തയ്യാറായില്ല. മുന്നണി വിടണമെന്ന് എനിക്ക് അഭിപ്രായമില്ല, ഞാൻ തുറന്നു പറയുന്നു. പക്ഷേ അത് വിടണമെന്നായിരുന്നു സെക്രട്ടറി സാഹിബിൻ്റെ അഭിപ്രായം, അദ്ദേഹം ഇറങ്ങിപ്പോകുന്നു. ഇവരാകട്ടെ, വിട്ടിട്ടുണ്ടെങ്കിൽ വേറെ എങ്ങോട്ട് പോകും? അവരവിടെ കളത്തിൽ രണ്ട് ഓപ്ഷൻ നമ്മളെ മുമ്പിലുണ്ട്, ഇവരുടെ മുമ്പിലുള്ളത്, ഒന്ന് യു ഡി എഫ് എന്ന് എൽ ഡി എഫ്. അവർ വിടാൻ തയ്യാറായി, പക്ഷേ എൽ ഡി എഫ് ഏറ്റെടുക്കാൻ തയ്യാറുണ്ടായില്ല. അത് നിയമസഭ ഒരുപാട് ജീവിച്ചിരിപ്പുണ്ട്, അദ്ദേഹം അനുവദിച്ചില്ല. അവിടുന്ന് തന്നെ അവിടെ തന്നെ നിൽക്കേണ്ടി വന്നു. അങ്ങനെയാണ് ചേരുംപടി ചേർക്കപ്പെട്ട സമുദായം എന്ന് പറയുന്ന കഥ ഉണ്ടാകുന്നത്, ഒരു രക്ഷയില്ലാതെ അങ്ങനെ ചേർന്നതാണ്. ഇപ്പോൾ ആട്ടെ, കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് പല കാരണങ്ങളെ, കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ എന്താ, ഈ മുസ്ലിം ലീഗ് നിലനിർത്തുന്നത് കൊണ്ട് മാത്രം, അവരുടെ പ്രവർത്തനം കൊണ്ട് മാത്രം, അവർ ഉറങ്ങിക്കിടക്കല്ലേ? കോൺഗ്രസ് ഇപ്പോഴെങ്കിലും നേരെ വെളുത്തുന്നു നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിട്ട് തങ്ങളുടെ പാർട്ടി പ്രവർത്തകരെ ഒന്ന് സജീവമാക്കുന്നതിനെ പറ്റിയാണോ അവരുടെ ചിന്ത? ഇപ്പോഴും വലിയ ജംബോ കമ്മിറ്റിനെ പറ്റിയല്ലേ അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു വിമാനത്തിൽ കൊള്ളാതിരിക്കാൻ മാത്രം അത്രയധികം ആൾക്കാരുടെ പേരുമായിട്ടാണ് പോകുന്നത്. അതിൽ ആ ഒന്നല്ലാതെ ഗ്രൂപ്പ് എ ബി അല്ല എയും ഐ കളിക്കുന്നതല്ലാതെ അവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമേ ആയിട്ടില്ല. പ്രശ്നമാണെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ സന്ദർഭങ്ങളിലൊക്കെ അവർ രംഗത്തിറങ്ങി എന്തെങ്കിലും ഒന്ന് പറയണ്ടേ? പറയുന്നില്ല.
അപ്പോൾ മുസ്ലിം ലീഗ് വളരെ സജീവമായി തിരഞ്ഞെടുപ്പിനോടും അതിനു മുമ്പും ഒക്കെ പിന്നെ അവർ പ്രവർത്തിക്കുന്നു. ആ മണ്ഡലങ്ങളിൽ അവർ പലയിടത്തും വിട്ടുവീഴ്ചകൾ ചെയ്യുന്നു, കാസർഗോഡ് അല്ലെങ്കിൽ പിന്നെ വയനാട് ഇതൊക്കെ തന്നെ അവർ വിട്ടുകൊടുക്കുന്നു. കാരണം അവർക്ക് കോൺഗ്രസ്സുകാർക്ക് വോട്ട് ചെയ്യുന്ന വിരോധമില്ല, പക്ഷേ കോൺഗ്രസ്സിലെ വലിയൊരു വിഭാഗം മുസ്ലിം ലീഗുകാർക്ക് വോട്ട് ചെയ്യില്ല, അതുകൊണ്ട് തന്നെ അവരുടെ സ്ഥാനത്തിൽ അവിടെയൊക്കെ പരാജയപ്പെട്ടു. മലപ്പുറത്ത് ഒന്ന് രണ്ട് സീറ്റുകൾ മാത്രമേ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അതിൽ നിങ്ങൾ മാറിപ്പോരുകയാണെങ്കിൽ ഇവിടെ ഈ മാർക്സിസ്റ്റ് പാർട്ടി അവരെ സ്വീകരിക്കാൻ തയ്യാറാവും, ആവണം. നേരത്തെ അതിനൊക്കെ സന്നദ്ധത അവർക്കുണ്ട്. ഈ അച്യുതാനന്ദനെ പോലത്തെ ഒന്ന് രണ്ട് ആൾക്കാരുടെ വിയോജിപ്പ് ഇപ്പം അച്യുതാനന്ദന വിഷയമല്ല. അവരും കൂടി വരികയാണെങ്കിൽ ഇവിടെ ഫലപ്രദമായി ഒരു നല്ല ആന കുത്തിയാൽ വീഴാത്ത രീതിയിലുള്ളതായ ഒരു കോട്ട, ഒരു മതേതര ജനാധിപത്യ കോട്ട നിർമ്മിക്കാൻ കഴിയും. കൂട്ടുചേരുക എന്നതിൻ്റെ പേരിൽ അവർക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പണ്ട് ബാഫയ്ക്ക് തങ്ങളുടെ കാലത്ത് തന്നെ മുസ്ലിം ലീഗും പിന്നെ സി പി എമ്മും കൂട്ടിച്ചേർന്നതാണ്. വളരെ ചില കാരണങ്ങളിൽ അവർക്ക് അതിനകത്ത് പിന്നെ വിട്ടുപോകേണ്ടി വന്നു. രണ്ടാമത് ഇപ്പോഴാവട്ടെ സി പി എം ഒരുപാട് പാകം വന്നിരിക്കുന്നു. ഇ പി ജയരാജനല്ലേ പറഞ്ഞത് ഞങ്ങൾ പിന്നെ ഈ തിരഞ്ഞെടുപ്പ് ജയിച്ചത് അയ്യപ്പൻ്റെ വർക്കത്ത് കൊണ്ടാണ്, അയ്യപ്പൻ ഞങ്ങളെ ദൈവമാണ്. അങ്ങനെ പിന്നെ എങ്കിൽ അയ്യപ്പനെയും സൃഷ്ടിച്ച ദൈവത്തിന് അംഗീകരിക്കാൻ വല്ല വിഷമം ഉണ്ടാക്കും. അയ്യപ്പനെയും അതുപോലെയുള്ള ശബരിമല ശാസ്താവിനെയും അതിനപ്പുറമുള്ള അവരാരാധിക്കുന്ന കല്ലുകളെയും അതുപോലെയുള്ള എല്ലാറ്റിനെയും സൃഷ്ടിച്ചതായി ദൈവത്തിന് അംഗീകരിക്കാൻ പിന്നെ ഇ പി ജയരാജനോ അല്ലെങ്കിൽ മറ്റ് പി ജയരാജനോ എന്തെങ്കിലും കുഴപ്പമുണ്ടാവും, ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് അവരോട് പിന്നെ മറ്റെല്ലാ കാര്യങ്ങളിലും സാമ്രാജ്യത്തോടുള്ള വിരോധത്തിൽ, കുത്തകകളോടുള്ളതായ വിരോധത്തിൽ, ഇവ കാര്യങ്ങളെല്ലാം തന്നെ മുസ്ലിം മനസ്സും കമ്മ്യൂണിസ്റ്റ് മനസ്സും ഒന്നാണ്. അപ്പോൾ അത് ചേരേണ്ടതാണ്. ചേരുമ്പോൾ ചേർക്കപ്പെട്ട സമുദായം എന്നതിന് പറയണം ചേരേണ്ട രീതിയിൽ ചേർക്കപ്പെട്ട സമുദായം എന്നതായിരിക്കും നമ്മൾ ഇതിൻ്റെ ശീർഷകം. ചേരേണ്ടവർ ചേരുന്നതായ ഒരു മുന്നണി അതുണ്ടാവണം. അതുണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് കേരളത്തെ അതിന് ഇവിടുത്തെ സംഘപരിവാർ ഭീഷണിക്കെതിരെ പൊരുതാനുള്ള ഒരു പ്രതലം നമുക്ക് ആവശ്യമാണ്. കേരളത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ഭദ്രമായ ഒരു ജനാധിപത്യ മതേതര കോട്ട നിർമ്മിച്ച് ഇവിടെ നിന്നിട്ട് വേണം നമുക്ക് മതേതരത്വത്തിൻ്റെ ആവനായിലേക്ക് അമ്പുകൾ തയ്യാറാക്കാനും അത് നിറക്കാനും.